എല്ലാവരുടെ വണ്ടിയിലും അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെയും കാണാൻ പറ്റും. അതാണ്ടാ ക്രാക്ക് വീണിരിക്കുന്നത്, ഇവിടെയൊക്കെ ക്രാക്ക് വീണിരിപ്പുണ്ട്. അപ്പോൾ ഇത് മാറി പുതിയത് ഇടുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഗൈസ്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഈ മീറ്റർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് കൗള് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ഹെഡ്ലൈറ്റ് കൗള് ഇളക്കുന്നതിന് വേണ്ടി രണ്ടെണ്ണം ഇളക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഓൾറെഡി മിറർ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കാവുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് സ്റ്റാറിൻ്റെ ബോൾട്ട് വരും. ഇവിടെ 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 ഒരു 6 ബോൾട്ട് വരും. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ഊരാൻ പറ്റും. അപ്പം ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി ആ നട്ടെല്ലാം ലൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് അത് ചെയ്യാം. അപ്പോൾ ഒരു 4 സ്റ്റാറിൻ്റെ സ്ക്രൂവും ഈ ഒരു വലിയ നീളമുള്ള സ്ക്രൂ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിൻ്റെ അടി വരും. അതും കൂടെ ഊരി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഊരി എടുക്കാൻ പറ്റും. പിന്നെ ബാക്കിലൂടെ നമ്മുടെ മീറ്റർ കൺസോളും ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ട് പൊക്കി ലോക്ക് മാറ്റി ഇങ്ങനെ എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എലിയൊക്കെ കൂട് വെച്ച് ഇതാ ഉണ്ടാ എല്ലാം എലിയുടെ പണിയാണ്. തുണി ഇതെല്ലാം നമ്മുടെ എലിയുടെ പണിയാണ്. ഇതുണ്ടോ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരി നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് ആദ്യം ഈ ലൈറ്റിൻ്റെ കപ്ലിംഗ് ഒക്കെ ഊരിയെടുക്കാം. അതാ ഇതൊക്കെ എലി കറമ്പി പണി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പം നമുക്ക് ശരിയാക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കതങ്ങ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് മീറ്റർ കൺസോൾ. അപ്പോൾ മീറ്റർ കൺസോൾ ഊരാൻ വേണ്ടി ഇവിടെ രണ്ട് സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട്. അതാ അത് ജസ്റ്റ് ലൂസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സ്പീഡോമീറ്റർ കേബിൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സായതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടേ നമ്മൾ ഈ നട്ട്സും സ്ക്രൂവും ഒക്കെ ടൈറ്റൻ ചെയ്യാവും ലൂസും ചെയ്യാവും. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൗണ്ടിങ് പോയിൻ്റ്സ് എല്ലാം പൊട്ടിപ്പോവും. കാരണം എല്ലാം ഫൈബർ മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിരിക്കണം. എന്നിട്ട് ചെറിയ സ്പ്ലെയറും ഉണ്ട്, നമ്മൾ സ്പീഡോമീറ്ററിൻ്റെ കേബിള് ലൂസ് ചെയ്യണം. ഈ രണ്ടും ലൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡോമീറ്റർ ആ വെളി വരും. നിങ്ങൾക്ക് ഇത് ഇതിൽ വച്ചോണ്ട് എണ്ണ ആണെങ്കിൽ ഈ ലോക്കൊക്കെ ഇളകി കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഊരിങ് വരും. ഉണ്ടായി 1, 2, 3, 4 ലോക്കുണ്ട്. ഈ ലോക്കിലാണ് ഈ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ലൂസാക്കി കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഇങ്ങ് ഊരി വരും. ഇതിൽ വെച്ചോണ്ട് തന്നെ മാറാം. പക്ഷേ ഞാനിവിടെ എടുത്തിട്ട് നിന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ സ്പീഡോമീറ്റർ ഫുള്ളി ഇങ്ങ് ഊരിയെടുക്കണം. അപ്പോൾ ഇവിടെ അതിൻ്റെ കണക്ഷനും കപ്ലറൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇതാ ഞാൻ ഊരിയെടുത്തായിരുന്നു. നമുക്കിനി ഇത് പതുക്കെ ഊരിയെടുക്കണം. പതുക്കെ ഊരിയെടുത്തില്ലെങ്കിൽ ലോക്ക് പൊട്ടും. സൂക്ഷിച്ച് പതുക്കെ ലോക്ക് മാറ്റി ഊരി എടുക്കുക. ലോക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഹാർഡണായിട്ടിരിക്കുകയാണ്. അപ്പം തൊട്ടാൽ തന്നെ പൊട്ടിപ്പോവും.
Please like and share this video and do subscribe to my channel, guys. This is Mithun saying ciao. See you guys in some other video. Bye.